അലക്സാണ്ടർ എന്ന മഹാവിഡ്ഢി അപ്പോൾ അദ്ദേഹം ഇന്ത്യയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പോകുന്ന വഴിയിലായിരുന്നു പേർഷ്യ. അപ്പോൾ പേർഷ്യൻ സാമ്രാജ്യത്തെ അദ്ദേഹം തകർത്തു. രാജകുടുംബത്തിലെ ഭൂരിഭാഗം ആണുങ്ങളെയും കൊന്നുകളഞ്ഞു. ഇങ്ങനെ സംഭവിച്ചു. അലക്സാണ്ടർ എന്ന മഹാവിഡ്ഢി ലോകം പിടിച്ചടക്കണമെന്ന സ്വപ്നവുമായി നടന്നപ്പോൾ, പക്ഷെ അന്ന് ചരിത്രത്തിൽ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം ഇന്നും അങ്ങനെ തന്നെയാണ്. പക്ഷേ അന്ന് അത് വളരെ പ്രബലമായിരുന്നു. അന്ന് എല്ലാവർക്കും ഇന്ത്യയെ കീഴടക്കണമായിരുന്നു. കാരണം ഇവിടുത്തെ സമ്പത്തും സംസ്കാരവും ലോകത്തെ ഏറ്റവും സമൃദ്ധമായ രാജ്യമെന്ന പേരുമെല്ലാം ഇതിന് കാരണമായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇന്ത്യയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പോകുന്ന വഴിയിലായിരുന്നു പേർഷ്യ. അപ്പോൾ പേർഷ്യൻ സാമ്രാജ്യത്തെ അദ്ദേഹം തകർത്തു. രാജകുടുംബത്തിലെ ഭൂരിഭാഗം ആണുങ്ങളെയും കൊന്നുകളഞ്ഞു. എന്നിട്ട് അയാൾ അവിടെ നിന്നും പോകാൻ നിൽക്കുകയാണ്. ഇന്ത്യയിലേക്ക് പോകണം. പക്ഷേ കീഴടക്കിയ പ്രദേശം ഭരിക്കാനായി അയാൾക്ക് ഒരു രാജാവിനെ വേണം. ഒരു പാവയെപ്പോലെ അയാൾക്ക് വേണ്ടി ആ രാജ്യം ഭരിക്കുന്ന ഒരാൾ. അന്നത്തെ കാലത്ത് ആരെയെങ്കിലും പിടിച്ച് നിങ്ങൾക്ക് രാജാവാക്കാൻ സാധിക്കില്ല. അയാൾ രാജകുടുംബത്തിലെ ആരെങ്കിലും ആയിരിക്കണം, അല്ലെങ്കിൽ പ്രജകൾ അത് അംഗീകരിക്കില്ല. അയാൾ അന്വേഷണം ആരംഭിച്ചു. പക്ഷേ നിർഭാഗ്യവശാൽ രാജകുടുംബത്തിലെ ആണുങ്ങളെയെല്ലാം അദ്ദേഹം കൊന്നുകളഞ്ഞിരുന്നു. അപ്പോൾ ആരോ പറഞ്ഞു, ഒരു രാജകുമാരനുണ്ട്, വർഷങ്ങൾക്ക് മുമ്പ് രാജകുടുംബം വിട്ടുപോയ അദ്ദേഹം തൻ്റെ സമയം മുഴുവൻ ശ്മശാന ഭൂമിയിലാണ് ചിലവഴിക്കുന്നത്. പേർഷ്യയിലുള്ള ആൾക്കാർ ഇങ്ങനെയാണ്. അതായത് മരിക്കുമ്പോൾ അവരെ കുഴിച്ചിടുകയോ കത്തിക്കുകയോ ചെയ്യില്ല. അവർ വളരെ ബുദ്ധിയുള്ളവരാണ്. ഇന്നും അവർ വളരെ ബുദ്ധിയുള്ളവരാണ്. എന്തിനു മരിച്ചവർക്ക് വേണ്ടി വിറക് പാഴാക്കണം? ഇന്ധനമാണ്. കത്തിച്ചുകൊണ്ട് വായു മലിനമാക്കുന്നത് എന്തിന്? ഭൂമി കുഴിക്കാനായി അധ്വാനം പാഴാക്കുന്നത് എന്തിന്? ആ മാംസം പക്ഷികൾക്കും മറ്റ് മൃഗങ്ങൾക്കും ഭക്ഷിക്കുന്നതിന് വേണ്ടി വിട്ടുകൊടുക്കുക. എന്നിട്ട് എല്ലുമാത്രം നിങ്ങൾ കുഴിച്ചിടുക. അതെളുപ്പമാണ്. കാരണം 100 പേർ മരിച്ചതിന് ശേഷം ഒരു വലിയ കുഴി മാത്രം എടുത്താൽ മതി. എളുപ്പമാണ്. ഞാൻ പറയുന്നത് ഇതാണ് അവരുടെ രീതി, ഇതാണ് അവരുടെ പാരമ്പര്യം. അപ്പോൾ ഈ രാജകുമാരൻ തൻ്റെ കുടുംബത്തെ ഉപേക്ഷിച്ച് വർഷങ്ങളായി ശ്മശാന ഭൂമിയിൽ ഇരിക്കുകയാണ്, അസ്ഥികളും നോക്കിക്കൊണ്ട്. എന്തോ തിരിച്ചറിയുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിലാണ്. ഇന്ത്യയിലൊരു വലിയ പാരമ്പര്യം തന്നെയുണ്ട് യോഗികളുടെ. അവരുടെ പരിശീലനത്തിൻ്റെ ആദ്യഭാഗം അവരെ ശ്മശാനത്തിലേക്ക് അയക്കുന്നതാണ്. അവിടെ പോയിരുന്ന് നോക്കിക്കാണണം. അങ്ങനെ അലക്സാണ്ടർ ഈ മനുഷ്യനെ തേടിപ്പോയി. അയാൾ അസ്ഥികളുടെ ഒരു കൂമ്പാരത്തിൻ്റെ കൂടെ ഇരിക്കുകയായിരുന്നു. അലക്സാണ്ടർ പറഞ്ഞു, ഞാൻ നിന്നെ രാജാവാക്കാം. നീ അവിടെ ഒരു രാജാവിനെ പോലെ ഇരുന്നാൽ മതി. ഞാനെല്ലാം നോക്കിക്കൊള്ളാം. എൻ്റെ സൈനികരെല്ലാം നോക്കിക്കൊള്ളും. എൻ്റെ ആളുകളെല്ലാം നോക്കിക്കൊള്ളും. നീ ആ കിരീടവും വെച്ച് സിംഹാസനത്തിൽ ഇരുന്നാൽ മാത്രം മതി. ഞങ്ങളെല്ലാം നോക്കിക്കൊള്ളാം. അപ്പോൾ ഈ രാജകുമാരൻ അവിടെയുള്ള അസ്ഥികളുടെ കൂമ്പാരത്തിലേക്ക് നോക്കിക്കൊണ്ട് അവിടെ തന്നെ ഇരുന്നു. ഒരു നിരാശനായ കഴുകനെ പോലെ. കാരണം അസ്ഥികളിൽ മാംസമില്ലെങ്കിൽ കഴുകന് നിരാശയാകും. അതുപോലെ അതിലേക്ക് നോക്കിക്കൊണ്ട് അയാൾ പറഞ്ഞു, നോക്കൂ, ഇവിടെ ഒരുപാട് പേർ മരിച്ചു വീണു. പലരെയും നിങ്ങൾ തന്നെ കൊന്നതാണ്. ചിലർ ധനികരാണ്, ചിലർ പാവപ്പെട്ടവർ, ചിലർ രാജകുടുംബത്തിലുള്ളവർ, ചിലർ സാധാരണക്കാർ, ചിലർ ഉയർന്ന ജാതി, ചിലർ താഴേക്കിടയിലുള്ളവർ. ആരാണ് ഉന്നത കുലത്തിൽ ജനിച്ചത്? ആരാണ് താഴ്ന്ന കുലത്തിൽ ജനിച്ചത്? ആരാണ് രാജകുടുംബത്തിൽ ജനിച്ചത്? ആരാണ് സാധാരണക്കാരനായി ജനിച്ചത്? ആരാണ് ധനികനായി ജനിച്ചത്? ആരാണ് ദരിദ്രനായി ജനിച്ചത് എന്ന് ഞാൻ കണ്ടുപിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കത് കണ്ടെത്താനാകുമോ? നിങ്ങൾക്കത് പറഞ്ഞു തരാനാകുമോ? അലക്സാണ്ടർ അതിലേക്ക് നോക്കി. അയാളെ സംബന്ധിച്ചത് വളരെ സങ്കീർണമാണ്. അയാൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. അയാൾക്കതിന് കഴിയുമായിരുന്നില്ല. ഏറ്റവും വിലപ്പെട്ടത് നിങ്ങളുടെ ജീവനാണ്. അത് തീർന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് നിങ്ങളുടെ ചുറ്റുപാടുമുള്ള നാടകത്തിന് ഒരു വിശദീകരണം കണ്ടുപിടിക്കുന്നു. സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ സമയത്തെ നിങ്ങൾക്ക് നിർത്തിക്കൊണ്ട് നിങ്ങളുടെ ഭർത്താവ് എന്തുകൊണ്ട് ശരിയല്ലെന്ന് ചർച്ച ചെയ്യാനാകുമെങ്കിൽ നമുക്കങ്ങനെ ചെയ്യാം. പക്ഷേ സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് താല്പര്യമില്ലാത്ത പല കാര്യങ്ങൾക്കും നമ്മൾ സമയം ചെലവഴിക്കുന്നു. സമയം പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങൾക്ക് നിങ്ങൾ സമയം പാഴാക്കില്ല, അല്ലേ?
അതുകൊണ്ട് ഞാനൊരു ഉപകരണം സൃഷ്ടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് എല്ലാ ദിവസവും നിങ്ങളെ ഓർമ്മിപ്പിക്കും. നിങ്ങൾക്ക് 50 വയസ്സായി. നിങ്ങളുടെ ജീവിതത്തിൻ്റെ പകുതി മണൽത്തരികളും പോയി കഴിഞ്ഞു. നിങ്ങളതിലേക്ക് നോക്കുമ്പോഴേക്കും അത് പോയി കഴിഞ്ഞിരിക്കും. നിങ്ങൾ പഴയ മണൽ ഘടികാരം കണ്ടിട്ടുണ്ടോ? അത് സമയം തീർന്നുകൊണ്ടിരിക്കുകയാണെന്ന് കാണിക്കാൻ വേണ്ടിയായിരുന്നു. ഇത് നിങ്ങളുടെ ജീവിതം തീർന്നുകൊണ്ടിരിക്കുകയാണെന്ന് എപ്പോഴും നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ഉപകരണമായിരിക്കും. കാരണം നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ അത് പോയിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ നിൽക്കുകയാണെങ്കിലും അത് പോയിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ മനോഹരമായൊരു കാര്യം ചെയ്യുകയാണെങ്കിലും നിങ്ങൾ ഇനി ഒന്നും ചെയ്യുന്നില്ലെങ്കിലും അത് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് സമയത്തിൻ്റെയും ജീവിതത്തിൻ്റെയും സ്വഭാവം. നിങ്ങൾക്ക് ഈ സമയപ്രക്രിയയ്ക്ക് അതീതമായി ഉയരണമെങ്കിൽ അതിനൊരു മാർഗമുണ്ട്. പക്ഷേ ഒരു തരത്തിൽ നിങ്ങൾ അതിനുവേണ്ടിയും സ്വയം ഇല്ലാതാവേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം നിങ്ങൾ സമയത്തിൻ്റെ ഒരു അടിമയായിരിക്കുന്നിടത്തോളം കാലം സമയം പോയിക്കൊണ്ടിരിക്കുന്നു എന്ന കാര്യം നിങ്ങളുടെ ബോധത്തിലുള്ളതാണ് ഏറ്റവും നല്ലത്. ഈ ജീവിതത്തിൽ നിങ്ങൾക്ക് മൂല്യവത്തായത് എന്ന് തോന്നുന്നതല്ലാത്ത ഒരു കാര്യം ചെയ്യാനും നിങ്ങൾക്ക് സമയമില്ല. ശരിയല്ലേ?